അസ്സലാമലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈദ്യുതിയുടെ കാന്തിക പ്രഭാവത്തിന്റെ ഏകദേശം ലാസ്റ്റ് ഭാഗങ്ങളൊക്കെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. അതായത് ഗാർഹിക വിതരണ ശൃംഖലയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട കുറച്ച് മുൻകരുതലുകൾ പറയാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വൈദ്യുതി നമുക്ക് പണ്ടേ അറിയാം, നമ്മൾ ഷോക്കടിക്കുക തന്നെ പറയാം അല്ലേ, നമുക്കത് എപ്പോഴും തൊടാൻ പേടിയാണ്. അപ്പം അത് അത്ര ഭയക്കേണ്ട ആളൊന്നുമല്ല, കുറച്ച് മുൻകരുതലുകൾ എടുത്താൽ പിന്നെ വലിയ വിഷയമൊന്നുമില്ല. ആ മുൻകരുതലുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ചാറ് പോയിന്റ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, വൈദ്യുതി ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് എ സി ആണോ ഡി സി ആണോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, എ സിയും ഡി സിയും ഉണ്ടെങ്കിൽ ഒരേ വോൾട്ടേജ് ആണെങ്കിലും എ സി കൂടുതൽ അപകടകാരിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. എ സി ഒരു സെക്കൻഡിൽ തന്നെ 50 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് എ സിയിൽ തൊട്ടാൽ തെറിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലേ, കുറച്ചുകൂടെ നമുക്ക് പരിക്കേൽപ്പിക്കുക ചെയ്യാം. ഡി സി ആണെങ്കിൽ അത്രത്തോളം നമുക്ക് എന്താ പറയുക, പരിക്കുണ്ടാക്കില്ല. അതുകൊണ്ട് എ സി ആണോ ഡി സി ആണോ എന്നുള്ള ഉറപ്പ് വരുത്തുക. രണ്ടാണെങ്കിലും പോയി തുടരുത്, എ സി ആണോ ഡി സി ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് ഓർമ്മ വേണം. രണ്ടാമതായിട്ട്, നഗ്നമായ കൈകൊണ്ട് ഒരിക്കലും വൈദ്യുതി പ്രയോഗിക്കുന്ന കമ്പികളെ തുടരുത്, അത് മരണത്തിന് വരെ കാരണമായേക്കാം. എ സി ഒരാളെ വലിച്ചെറിയുമ്പോൾ ഡി സി ഒരാളെ വലിച്ചടുപ്പിക്കുന്നു. എന്തെങ്കിലും അപകടമുണ്ടായാൽ ചെയ്യേണ്ട എന്താണ്, മെയിൻ സ്വിച്ച്, പ്രധാന സ്വിച്ച് അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആരെങ്കിലും ഷോക്കേറ്റ് കഴിഞ്ഞാൽ ഒരു കുജാലകം കൊണ്ട് നോൺ കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയും, റബ്ബർ, വടി, ചെരുപ്പ്, കയ്യുറ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതാഘാതമേറ്റ അയാളെ കമ്പിയിൽ നിന്നും വേർപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ ബാഗൊക്കെ എടുത്ത് അടിക്കാറുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഈ ഷോക്ക് ആർക്കെങ്കിലും ഏറ്റാൽ അത് വേർപ്പെടുത്താനുള്ള നടപടി അയാളെ പോയി പിടിക്കലല്ല, പകരം എന്താണ്, നമ്മൾ പോയിട്ട് ഈ റബ്ബർ, വടി, ചെരുപ്പ്, കയ്യുറ അതുപോലെ ഉണക്ക വറക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അയാളെ വേർപ്പെടുത്തുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വൈദ്യുത സ്ഫുലിംഗം, അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര മലയാളമായി പോയി, ഇലക്ട്രിക് സ്പാർക്ക് എന്ന് പറയാം. വൈദ്യുതി കാരണം ഉരസിയിട്ട് തീ ഉണ്ടായി കഴിഞ്ഞാൽ അത് കെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഈ സ്പാർക്ക് ഉണ്ടായ കാരണം എന്താണോ അത് ഒഴിവാക്കാൻ നോക്കുക, അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം നല്ലൊരു കണ്ടക്ടറാണ് അല്ലേ, വെള്ളം നല്ലൊരു ചാലകമാണ്. അപ്പോൾ വെള്ളത്തിലൂടെ കറണ്ട് വന്ന് നമുക്ക് തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലേ. പിന്നെ വൈദ്യുത കമ്പികളിൽ പണിയെടുക്കുന്നതിന് മുമ്പ് അതിന് പ്രധാന ശൃംഖലയുമായുള്ള ബന്ധം വേർപ്പെടുത്തണം, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റബ്ബർ കയ്യുറകളോ അല്ലെങ്കിൽ ചെരുപ്പോ മറ്റെന്തെങ്കിലും സൗകര്യപ്രദമായ സുരക്ഷിതമായ ഉപകരണം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് പ്രധാന ശൃംഖലയുമായുള്ള ബന്ധം വിടർത്തുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും എളുപ്പം ചെയ്യാനുള്ള എന്താണ്, ഒന്നെങ്കിൽ ഫ്യൂസ് ഊരിക്കളയുക, അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കളയുക അല്ലേ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെർട്ടറും കൂടെ ഓഫ് ചെയ്യണം അല്ലേ. ഇൻവെർട്ടറുകളുള്ള വീടുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഇൻവെർട്ടറും കൂടെ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇനി അത്യാവശ്യമാണ് നമുക്ക് കറണ്ട് ഓഫ് ചെയ്യാതെ തന്നെ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ റബ്ബറിൻ്റെ കയ്യുറകൾ അല്ലെങ്കിൽ അത് ധരിക്കുക, അല്ലെങ്കിൽ കാലിൽ ചെരുപ്പ് ധരിക്കുക. കാലിൽ ചെരുപ്പ് ധരിച്ചിട്ട് നമ്മൾ ഒരു വയറുമ്പോൾ തൊട്ടാൽ കുഴപ്പമില്ല കേട്ടോ. കാലിൽ റബ്ബർ ചെരുപ്പ് പോലുള്ള ചെരുപ്പ് ധരിച്ചിട്ട് നമ്മൾ ഒരു വയറിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഷോക്ക് അടിക്കൂല. പക്ഷെ രണ്ട് വയറുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ചിരിച്ചങ്ങനെ നിൽക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ നിൽക്കേണ്ടി വരില്ല, നമ്മളെവിടെയും കൊണ്ടുപോയി കുഴിച്ചിട്ടോളും. അപ്പോൾ അതിനിട വരുത്തണ്ട. ഒരു വയറിൽ നമുക്ക് വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ മാത്രം തൊടാമെന്നുള്ള, നമുക്കല്ല അത് പണിയെടുക്കുന്നവർക്ക് കേട്ടോ, നിങ്ങളാരും ഇപ്പോൾ അതിന് പോകണ്ട. അതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും, ഇനിയൊന്നും അല്ലെങ്കിൽ നിലത്ത് എന്ത് ചെയ്യുക, ഒരു റബ്ബർ ഷീറ്റ് വിരിക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ കടലാസിൻ്റെ നല്ല കട്ടിയുള്ള കടലാസ് അതുപോലത്തെ സംഭവങ്ങൾ വിരിച്ചിട്ട് വെള്ളമൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണ്. ഇനി വീട്ടിലെ വൈദ്യുത ശൃംഖലയിൽ നല്ല കട്ടിയുള്ള ആവരണങ്ങൾ ഉള്ള കമ്പികൾ മാത്രം ഉപയോഗിക്കുക, അത് വളരെ പ്രധാനമാണ്.
നമ്മള് വീട്ടില് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അവിടെ വയറിന് ആ കടയിൽ വയറിന് വിലക്കുറവാന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വാങ്ങാൻ നിൽക്കല്ല വേണ്ടത്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്, ആ വയറിന് ISI മുദ്രയുണ്ടോ എന്ന് നോക്കണം. ISI മുദ്രയുള്ള വസ്തുക്കൾ മാത്രമേ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ. അതിൻ്റെ പുറത്ത് നല്ല കോട്ടിംഗ് വേണം. ആ കോട്ടിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ നല്ല വിഷയമാണ്. ഓക്കെ, അതുപോലെ വൈദ്യുതി കടത്തിവിടാത്ത ടേപ്പുകൾ ഉപയോഗിച്ച് വേണം വയറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് മറക്കാൻ അല്ലേ. നമ്മൾ വയറ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സ്ഥലത്ത് നല്ല ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അത് ചുറ്റി അത് ലീക്കാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അതുപോലെ സുരക്ഷാ ഉപകരണങ്ങളായ എർത്ത് വയർ എന്ന് പറയും, അതുപോലെ ഫ്യൂസ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് എർത്ത് വയർ? നമ്മൾ എന്ത് ഉപകരണങ്ങളെങ്കിലാണെങ്കിലും, പ്രത്യേകിച്ചും വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ, അതുപോലെ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരുവിധം മിക്ക സാധനങ്ങൾക്കും എന്തുണ്ട്, ചെറിയ ലീക്കേജ് ഉണ്ടാവും. വൈദ്യുതി അതിൽ നിന്നും ചെറുതായിട്ട് ലീക്ക് ചെയ്തു പോകും. ആ പോകുന്നത് നേരെ എർത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് കൊടുക്കാനുള്ള ഒരു വയറാണ് എർത്ത് വയർ എന്ന് പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ പ്ലഗിൽ 3 അല്ലെങ്കിൽ 5 തുളകളുണ്ടാവും. അതിൽ ഏറ്റവും മുകളിലെ തുളയാണ് എർത്ത് എന്ന് പറയുന്നത്. അപ്പം ആ മുകളിലെ തുള എർത്തിനുള്ളതാ. അതുപോലെ എല്ലാ പ്ലഗ്ഗുന്നും മുകളിലെ തുളകൾ തമ്മിലുള്ള വയറുകൾ കണക്ട് ചെയ്ത് നേരെ ഭൂമിയിൽ കുഴിച്ചിട്ടത് കാണാം. നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കിയാൽ അറിയാം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നല്ലൊരു ആഴത്തിലൊരു പൈപ്പ് അടിച്ച് താത്തിയിട്ട് അതിലേക്കൊരു വയർ കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് എർത്ത് വയർ എന്ന് പറയാം. അപ്പം അത് അനാവശ്യമായിട്ട് ഉപകരണത്തിൽ നിന്നും ലീക്കാവുന്ന കറണ്ട് നേരെ ഭൂമിയിലേക്ക് വിടുക ചെയ്യുന്നത്. അതുപോലെ ഫ്യൂസ് ഉപയോഗിക്കണം. ഫ്യൂസിനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB പുതിയ വയറിംഗ് സംവിധാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പുതിയത് എന്ന് പറയുമ്പം ഞാനാണ് പുതിയത് എന്ന് പറയുന്നത്, കുറച്ച് പഴയ തന്നെയാണ്. MCB എന്ന് പറയും, നമ്മുടെ ബ്രേക്കർ എന്നൊക്കെ പറയാം. അതും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അതിലുള്ള ഫ്യൂസ് വയർ ആവശ്യത്തിന് ലോഡുള്ളതാണെന്നും ഉറപ്പുവരുത്തുക. അത്യാവശ്യം വരുമ്പോൾ എല്ലാ ഉപകരണങ്ങളുടെയും പ്രവർത്തനം ഒരുമിച്ച് നിർത്താനായി ഒരു പ്രധാന സ്വിച്ച് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതുമാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതൊരിക്കലും മറക്കാൻ പാടില്ല വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.